എങ്ങനെയുണ്ട്? അടിപൊളി. എന്ത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കണ്ടോ, ഈ കാലിഗ്രാഫി എഴുത്ത് മാത്രമല്ല കേട്ടോ പുള്ളിക്കാരിയുടെ ഹോബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്, മനോഹരമായ കാഴ്ചകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഒരേ കഴിവുകൾ കൊടുക്കാറില്ല, പലർക്കും പല കഴിവുകളാണ് ഒരുമിക്കാറുള്ളത്. ചില ആളുകൾക്ക് പ്രസംഗത്തിനോടായിരിക്കും താല്പര്യം കൂടുതൽ, ചില ആളുകൾക്ക് എഴുത്തിനോടായിരിക്കും താല്പര്യങ്ങൾ കൂടുതൽ, ചില ആളുകൾക്ക് എപ്പോഴും വായനയുമായിരിക്കും എപ്പോഴും താല്പര്യം കൂടുതൽ, ചില ആളുകൾക്ക് ഡ്രൈവിങ്ങിനോടായിരിക്കും, ചില ആളുകൾക്ക് കൃഷിയോടായിരിക്കും. അങ്ങനെ പല തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവുകൾ ഓരോരുത്തർക്കായി കൊടുക്കുന്നത്. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സഹോദരിയുടെ മകൾ ചെയ്ത കുറച്ച് കാലിഗ്രാഫിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം ഇൻഡോർ പ്ലാന്റുകളും ആണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇൻഡോർ ചെടി നടുന്ന പ്ലാന്റ് എന്ന് മാത്രമല്ല, ഇതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടോ, ഇത് ഫിഷ് ടാങ്കിൻ്റെ മേൽഭാഗത്ത് ചെയ്ത മുളയിൽ തീർത്ത ഒരു കൂരയാണിത്. വളരെ മനോഹരമായ രീതിയിൽ സഹോദരിയുടെ മകൻ ചെയ്ത ഒരു കലാവിരുദാണത്. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുവാനായി ബെൽ ബട്ടൺ വാൾ സെലക്ട് ചെയ്യുകയും ചെയ്യുക. നമുക്ക് ആ മനോഹരമായ ആ കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും അത് ബിസ്മി കൊണ്ട് തുടങ്ങുക, അതിലാണ് ബറക്കത്തുള്ളത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ബിസ്മി കൊണ്ട് തന്നെ തുടങ്ങാം. മകൾ വഫിയ മാന്നാർ വഫിയയിൽ പഠിക്കുകയാണ്. അവൾ ഇപ്പോൾ അവിടെ ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് ഫ്രീ ടൈമുകളിലാണ് ഞാനീ കാണിക്കാൻ പോകുന്ന എല്ലാ കാലിഗ്രാഫിയും അവൾ എഴുതിയത്. വളരെ മനോഹരമായ രീതിയിൽ മുളയിൽ തീർത്ത കാലിഗ്രാഫിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇടയിൽ ഇൻഷാല്ലാ ഞാൻ അത് കാണിച്ചു തരും. അതിനു മുന്നേ ഇതുപോലെ പേപ്പറിലും മറ്റുമൊക്കെ ചെയ്ത കുറച്ച് കാലിഗ്രാഫി ആയിരിക്കും ഞാൻ ആദ്യം കാണിക്കുന്നത്. ആദ്യമായി നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വളരെ മനോഹരമായ രീതിയിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു കാലിഗ്രാഫി ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ എങ്ങനെയുണ്ട്, വളരെ മനോഹരമായ രീതിയിലല്ലേ ചെയ്തേക്കുന്നത്? വളരെ മനോഹരമായ രീതിയിൽ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ചെയ്തേക്കുന്ന ആ ഫ്രെയിം കണ്ടോ, കണ്ടോ, ഇത് പൈസ കൊടുത്ത് വാങ്ങിയ പേപ്പറല്ല. ഇത് നമ്മുടെ വീട്ടിൽ പിന്നെ വേസ്റ്റ് പേപ്പർ ഇത് കട്ടിയുള്ളതും മനോഹരമായ രീതിയിലുള്ള പേപ്പറുകളാണ്. ഇത് കണ്ടോ, പുറകുവശം കണ്ടോ, നല്ല രീതിയിൽ ഇത് പെയിൻറ്റ് കളറ് മാത്രം മകള് വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ കാണുന്ന പേപ്പറാണ്. പിന്നെ ഏതോ ഗിഫ്റ്റ് കിട്ടിയ ഒരു റിബണാണിത്. ഉണ്ടോ, വളരെ മനോഹരമായ രീതിയിൽ ചെയ്തേക്കുന്നുണ്ടോ. ഇതിന് ഇതൊരു ഫ്രെയിം ചെയ്തേക്കണം. ഒരു പ്ലാസ്റ്റിക് നമ്മുടെ ഈ പുസ്തകങ്ങളും അതുപോലെ ഈ ഷർട്ടും അതുപോലെ മറ്റുമൊക്കെ വരുന്ന ഒരു പൊതിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക് കവറാണ് ഈ ഫ്രെയിമായി ഗ്ലാസ്സായി അവൾ കൊടുത്തേക്കുന്നത്. വളരെ നല്ല രീതിയിലല്ലേ കൊടുത്തേക്കുന്നത്. അടുത്തതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചെറിയ ദുആ. ചെറിയ ദുആ ആണെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുആയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ദുആയിൽ നമ്മുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കൾക്കുള്ള ദുആ റബ്ബിർഹം ഹുമാകമ റബ്ബയാനി സഗീറ എന്ന മനോഹരമായ ആ ദുആ വളരെ മനോഹരമായ രീതിയിൽ മകൾ എഴുതി വെച്ചേക്കുകയാണ്. കണ്ടോ, കാണാൻ കഴിയും. വളരെ നല്ല രീതിയിൽ എഴുതി എന്ന് മാത്രമല്ല, ഇത് വളരെ മനോഹരമായ രീതിയിൽ സ്വന്തമായി വേസ്റ്റ് പേപ്പറിൽ, നമ്മുടെ ഈ ഷർട്ടുകളൊക്കെ വാങ്ങിക്കുന്ന പേപ്പറില്ലേ പേസ്റ്റ്ബോർഡ്, ആ പേസ്റ്റ്ബോർഡിൽ ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുകയാണ്. കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കടയിൽ കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത അതേ മട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് വെറുമൊരു കടലാസ് പേപ്പർ, കടലാസ് പേപ്പറല്ല, ഒരു ചെറിയ കട്ടി പേപ്പറാണ്. വളരെ നല്ല രീതിയിൽ ചെയ്തു വെച്ചേക്കുണ്ടോ. വഖുൽ റബ്ബിർഹം ഹുമാകമ റബ്ബയാനി സഗീറ. കണ്ടോ, വളരെ മനോഹരമായ രീതിയിൽ. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. വേറൊരു ഫ്രെയിമുണ്ട്,
അടിപൊളിയായിട്ട് ചെയ്തേക്കുകയാണ്. എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്, നല്ല മനോഹരമായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഒരു മഷി ഒരല്പം സ്പ്രെഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. എഴുത്തിലൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ്. ആ ഫ്രെയിം തന്നെ കണ്ടോ, വളരെ നല്ല രീതിയിൽ. ഇതിൻ്റെ ഫ്രെയിം നമ്മുടെ കല്യാണ കുറിയുടെ ബാക്ക് വശമാണ് ഇതിൻ്റെ ഫ്രെയിം. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. മാഷ അള്ളാഹ്, മാഷ അള്ളാഹ് എന്ന് എഴുതിയ വളരെ നല്ല രീതിയിൽ എഴുതിയ ഒരു ലെറ്ററാണിത്, കണ്ടോ. ഇതും അതുപോലെ ഒരു റിബണിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. സ്റ്റിക്ക് ചെയ്തേക്കാണ്, ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്തേക്കാണ്. ആണിയൊന്നും വെച്ചിട്ടല്ല. ഇതെല്ലാം പശ, അതുപോലെ കളർ പെയിൻറ്റും ഒക്കെ ഉപയോഗിച്ച് അവൾ സ്വന്തമായിട്ട് ചെയ്ത് തന്നെയാണ്, കണ്ടോ. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മനോഹരമായ രീതിയിൽ ചെയ്ത മറ്റൊരു ഫ്രെയിം, അടിപൊളി. എന്ത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അടിപൊളിയായിട്ട് ചെയ്തേക്കാൻ, നല്ല സൂപ്പർ എന്ന് പറയാം. എത്ര പറഞ്ഞാലും മതി വരുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടോ, ഇത് കണ്ടോ. ഇത് പിന്നെ നമ്മുടെ ബുക്ക് ബൈൻഡ് ഇടുന്ന പേപ്പറാണ്, കണ്ടോ. ഇത് ഒരു വേസ്റ്റ് പേപ്പർ, ഇത് കണ്ടാലും അറിയാം. എൻ്റെ ബാക്ക് വശം കണ്ടാലും അറിയാം ഇതൊരു വേസ്റ്റ് പേപ്പറിൽ ചെയ്തതാണെന്ന്, ഫ്രെയിം ചെയ്ത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇന്നാൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ദാ കണ്ടോ. വളരെ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ചെയ്തേക്കുന്നുണ്ടല്ലേ, കണ്ടില്ലേ. ഇത് കൈകൊണ്ട് എഴുതിയത് തന്നെയാണ്, സംശയിക്കേണ്ട, പ്രിൻ്റല്ല. നല്ല രീതിയിലല്ലേ. ഇതും അതുപോലെ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലാണ് മകൾ ചെയ്തേക്കുന്നത്, കണ്ടോ. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു നമുക്ക് നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് നമ്മൾ തിരിച്ച് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാ പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായും അള്ളാഹു തആല നമുക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് മകൾ ചെയ്ത ഒരു മനോഹരമായ രീതിയിലുള്ള ലെറ്റർ ഇതാ. അൽഹംദുലില്ലാ, വേസ്റ്റ് പേപ്പറാണ് തൻ്റെ കാർഡ്ബോർഡ് വെട്ടി, മറ്റെന്തോ ഒരു ഗിഫ്റ്റിൽ നിന്ന് ഇളക്കിയ ഒരു റിബൺ, ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ്, കണ്ടാൽ അറിയാം. ഇത് ഒരു പിന്നെ തുണിയൊക്കെ പൊതിഞ്ഞ് വരുന്ന ഒരു പിന്നെ പ്ലാസ്റ്റിക് കവറാണ്, ഒരു തുണിയൊക്കെ പൊതിഞ്ഞ് വരുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇതിൻ്റെ ഫ്രെയിമായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ, വളരെ നല്ല രീതിയിൽ കൊടുത്തേക്കുന്നുണ്ടോ. അൽഹംദുലില്ല എന്നാണ്. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വളരെ ഭംഗിയായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിളിച്ചുണർത്തുന്ന ഒരു ചെറിയ വാക്യം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, വളരെ നല്ല രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ അത് എഴുതി വച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഫ്രെയിം കണ്ടോ, വെറും വേസ്റ്റായി പോകുന്ന നമ്മുടെ തെർമോക്കോൾ അത് സൈഡ് ഫ്രെയിം ചെയ്ത് കളർ ചെയ്തു. എന്ത് നല്ല മനോഹരമായ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്, കണ്ടോ. ഓക്കെ, കണ്ടോ. ഇതിൻ്റെ പുറകുവശം നോക്കിയാൽ നമുക്ക് കാണാം ഇതൊരു വേസ്റ്റ് പേപ്പറാണ്. വളരെ നല്ല രീതിയിലാണ് അത് ചെയ്തേക്കുന്നുണ്ടോ. ഇത് ചെയ്തെടുക്കണമെങ്കിൽ ചില്ലറ ടൈമൊന്നുമല്ല, ഒരുപാട് സമയമെടുത്ത് വേണം ഇത് ചെയ്യുവാൻ. വളരെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് അല്ലേ, എന്ത് നല്ല രസമുണ്ട്. ഇനി നമുക്ക് അടുത്തത് കയ്യിൽ ചെയ്ത ഒരു മനോഹരമായ രീതിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, കാണിച്ചു തരാം. ആയത്തുൽ കുർസി ഒരു മനോഹരമായ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഇൻഷാല്ലാ കാണിച്ചു തരാം. അതിന് മുന്നേ കുറച്ച് പുസ്തകങ്ങൾ അല്ല സോറി പുസ്തകമാക്കി ചെയ്തിട്ട് ഉള്ള ഒരു കുറച്ച് എഴുത്തുകളുണ്ട്, കാണിച്ചു തരാം. ഇത് പുസ്തകമാക്കിയിരിക്കുന്ന രൂപം തന്നെ കണ്ടില്ലേ, ഇതുണ്ടോ. നമ്മുടെ ഈ ചാർട്ട് പേപ്പറിലൊക്കെ വെട്ടാനും മറ്റും ഉപയോഗിച്ച ചാർട്ട് പേപ്പർ വേസ്റ്റായി വന്ന ഭാഗം ഒരു ഹോള് ചെയ്തു, അതും ഒരു വേസ്റ്റ് റിബണിലാണ് ചെയ്തേക്കുന്നത്, കണ്ടോ, കണ്ടില്ലേ. ഇത് ആദ്യമായിട്ട് അതിൽ എഴുതിയേക്കുന്നത് നമുക്ക് നോക്കാം. ആ അതിലും അവൾ ആദ്യമായി ചെയ്തേക്കുന്ന ബിസ്മി തന്നെയാണ്, കണ്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കണ്ടല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കണ്ടല്ലേ. ഇതൊരു ഡയറി പോലെയാണ് ചെയ്തേക്കുന്നത്, ഒരു ആൽബം പോലെയാണ് ചെയ്തേക്കുന്നത്, കണ്ടോ. രണ്ടാമത്തെ പേജിൽ ആ മാഷ അള്ളാഹ്, കണ്ടല്ലേ, സൂപ്പറായിട്ട് ചെയ്തിട്ടില്ലേ. ഇത് കൈകൊണ്ട് വരച്ചത് തന്നെയാണ്, പ്രിൻ്റഡ് ഒന്നുമല്ല, കണ്ടല്ലേ. ഇത് അടുത്ത് നമുക്ക് നോക്കാം.
ആ അൽഹംദുലില്ല, ഇതിൻ്റെ ഫ്രെയിമെല്ലാം നമ്മൾ കണ്ടു. അൽഹംദുലില്ല, അൽഹംദുലില്ല കണ്ടല്ലേ. ഇനിയുണ്ട്, ഇത് മറ്റൊരു ഖത്താണ് കേട്ടോ. ഇത് ആ അള്ളാഹു എന്ന് എഴുതിയ ഒരു മനോഹരമായ ലെറ്റർ ഉണ്ടല്ലേ. അടുത്തത് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര ഉണ്ടോ, കണ്ടില്ലേ. ഇനി അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ കണ്ടില്ലേ. ഇത് എന്താണ് ലെറ്റർ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, ഉള്ളത് ചോദിക്കാം. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ദാ വളരെ നല്ല രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ ചെയ്തേക്കുന്നുണ്ടോ, കണ്ടില്ലേ, കണ്ടോ. ദാ അതുപോലെ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, കണ്ടല്ലേ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, കണ്ടോ, നല്ല രീതിയിലാണ്, നല്ല മനോഹരമായ രീതിയിൽ. ദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിലല്ലേ ചെയ്തേക്കുന്നത്. മാഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു വളർത്തട്ടെ. സുബ്ഹാനല്ലാ, ഉണ്ടോ. ഇത് കണ്ടാൽ കറക്റ്റ് നമുക്ക് പ്രിൻ്റഡ് ആണെന്നേ തോന്നുകയുള്ളൂ അല്ലേ. ഇത് പിന്നെ കൈ വെച്ച് എഴുതിയതാണെന്ന് പറയുമോ, നല്ല രീതിയിലല്ലേ എഴുതിയേക്കുന്നത് അല്ലേ. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം കേട്ടോ, നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം അവർക്ക്. ആ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു മൂന്ന് പേജും കൂടെ ഉള്ളൂ, ഇനി ഒരു പേജും കൂടെ ബാക്കിയുള്ളൂ ഈ ഡയറിയിൽ. അപ്പോൾ ഇതിലും കൂടെ എന്തെങ്കിലും എഴുതാൻ വെച്ചേക്കായിരിക്കും അവൾ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കാലിഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഈ കാലിഗ്രാഫി എഴുത്ത് മാത്രമല്ല കേട്ടോ പുള്ളിക്കാരിയുടെ ഹോബി. പിന്നെ ചുവരിൽ പടം വരയ്ക്ക് നല്ല മനോഹരമായ രീതിയിൽ, അതും കൂടെ ഒന്ന് പരിചയം കാണുന്നത് കേട്ടോ. നല്ല രീതിയിലാണ്, നല്ല ഒരു എന്താ പറയുക, സൂര്യൻ അസ്തമിച്ചു വരുന്ന ഒരു രംഗം കണ്ടോ. വൃക്ഷങ്ങൾ രണ്ട് ഇല കൊഴിഞ്ഞു നിൽക്കുന്നു, കണ്ടില്ലേ. നല്ല രീതിയിലെ, നല്ല മനോഹരമായ രീതിയിലല്ലേ ചെയ്തേക്കുന്നത്. ഇതുപോലെ ചുവരിൽ ഇനിയും ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല നല്ല മനോഹരമായ രീതിയിലൊരു ചെടി, ഒരു പോർട്ടൽ ഇരിക്കുന്ന ഒരു പിക്ചറാണിത്, കണ്ടില്ലേ. നല്ല ഭംഗിയിൽ ചെയ്തേക്കുക, നല്ല ഭംഗിയായി വരച്ചേക്കാണ് അവൾ. ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ മുകളിലായി, കയറി വരുമ്പോൾ തന്നെ വാതിലിൻ്റെ മുകളിലായി ചെയ്തേക്കുന്ന ഒരു പിക്ചറാണിത്, കണ്ടില്ലേ. ഒരു മരച്ചില്ലിയിൽ ഇങ്ങനെ ഒരു കിളിയുടെ കൂട് തൂക്കിയിട്ടേക്കുന്ന ഒരു രംഗം, നല്ല മനോഹരമായ രീതിയിലാണ് ഈ ചുവരിൽ അവൾ വരച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായി, എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ ഇതുപോലെ ഉള്ള കുറച്ച് പിക്ചറുകൾ കാണും. ചില സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായി ഫ്ലവർ ആയിരിക്കും. ഇതിപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ഒരു എന്താ, മ്യൂസിക്കിൻ്റെ ഇത് കാണിക്കുന്ന ഒരു ചിഹ്നമാണ്, ഒരു പിക്ചറാണ് വരച്ചേക്കുന്നത്. ദാ ഇത് കണ്ടോ, ഇത് സ്വിച്ച് ബോർഡിൻ്റെ മേളിൽ ചെയ്തേക്കുന്നതാണ്, ഇതൊക്കെ ആദ്യകാലങ്ങളിൽ അവൾ വരച്ചതാണ്. ആ പിന്നെ ഇത് കണ്ടോ, ഇത് ചുവരിൽ മേളിലായിട്ട് ചെയ്തേക്കുന്ന സിറ്റൗട്ടിലാണ്, നമ്മൾക്ക് കയറി വരുന്ന ഭാഗത്ത് ചെയ്തേക്കുന്ന രണ്ടിതാണ്, രണ്ട് ബൾബിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നമ്മുടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുകയാണ്. ഇത് നമ്മുടെ മൂത്ത മകൻ, സൗദിയുടെ മൂത്ത മകൻ സെറ്റ് ചെയ്ത ഭാഗങ്ങളാണിത്. വളരെ നല്ല രീതിയിലൊരു പിക്ചറാണ്. ഒരു മല മുകളിൽ ഒരു മരം നിൽക്കുന്ന, ഒപ്പം ഒരു ചന്ദ്രൻ ഒക്കെ ഉദിച്ചു നിൽക്കുന്ന ഒരു നിലാവുള്ള രാത്രിയിലെ ഒരു പിക്ചറാണിത്. മനോഹരമായൊരു പിക്ചർ, കണ്ടില്ലേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് പേപ്പറിൻ്റെ പുറകിലാണ് ചെയ്തേക്കുന്നത്, ഫ്രെയിം ചെയ്തേക്കുക. അതുപോലെ തന്നെ പിക്ചറ് മാത്രമല്ല, കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. ഇതുണ്ടോ, ഇതേപോലെ തന്നെ ഒരു വൃക്ഷം, അതുപോലെ ഒരു ചന്ദ്രൻ, ഒരു നിലാവുള്ള ഒരു രാത്രി കുപ്പിയിൽ ചെയ്തേക്കുകയാണ്. ഇതല്ലേ, കണ്ടില്ലേ. അതുപോലെ തന്നെ അത് കുറച്ച് ക്രാഫ്റ്റ്, ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ. ഇത് വേസ്റ്റായ കുപ്പിയാണ്, ആ കുപ്പിയിൽ ചെയ്ത ഒരു റോസാപ്പൂ അതിൽ പെയിൻറ്റ് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച്, ഇതൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ചെയ്തതാണ് കേട്ടോ. ഈ കാലിഗ്രാഫി വരയ്ക്കുന്നതിന് മുന്നേ പുള്ളിക്കാർ ചെയ്ത ക്രാഫ്റ്റ് പരിപാടികളാണ് ഇതൊക്കെ, ഉണ്ടോ, കണ്ടല്ലേ.
ഒരു സി ഡി സ്റ്റാൻഡാണ്. ഇതിൻ്റെ തെർമോക്കോളിൻ്റെ മുത്ത്, മിനറൽ വാട്ടർ വരുന്ന കുപ്പിയുടെ പിന്നെ ഭാഗങ്ങളാണ് ഇതൊക്കെ. വേറൊരു പ്രോഗ്രാം ഉണ്ട്, ഇത് നമ്മുടെ സഹോദരിയുടെ മകൻ ചെയ്തതാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ എയറിൽ നിൽക്കുന്നത് പോലെ തോന്നും, പക്ഷേ ഇത് ഇങ്ങനെ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇത് ഉണ്ടോ, അത് ഒരുപാട് നാളായി ലോക്ക്ഡൗണിന് വന്ന്, ഇതിനെ ലോക്ക്ഡൗണിൽ ഇതിനകത്ത് ഇറക്കിയതാണ്. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ വന്നു. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതും ഇത് മൂത്ത മകൻ്റെ പരിപാടിയാണ്. ഈ ഒരു ഇൻഡോർ പ്ലാന്റൊക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ സൗദിയുടെ മൂത്ത മകൻ ചെയ്ത ഒരു പരിപാടിയാണ്. ഈ മുളയിൽ തീർന്ന്, ഞാൻ നേരത്തെ കാണിച്ചതല്ലേ വീഡിയോയിൽ, കണ്ടോ വളരെ നല്ല മനോഹരമായ രീതിയിൽ ഇത് പെയിൻറ് ചെയ്തതാണ്. ഇത് നേരത്തെ മകള് പെയിൻ്റ് അടിക്കാൻ വേണ്ടി, കളർ ചെയ്യാൻ വേണ്ടി വാങ്ങിയ കളറിൽ നിന്നും പിന്നെ മകൻ ചെയ്ത ഒരു പരിപാടിയാണ്. അതുമാത്രമല്ല, എന്താ മകൻ ചെയ്ത ഒരു ബുക്ക് സ്റ്റാൻഡാണിത്. ഇത് ഉണ്ടേ, ഇത് കണ്ടില്ലേ, ഇത് ഇത് കാർഡ്ബോർഡിൽ ചെയ്തേക്കുന്നത്. ഇത് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ദേ ഇത് കണ്ടോ, ഇത് തീർത്തും മുളയിൽ ചെയ്ത ഒരു പോട്ടാണിത്. പെൻ വയ്ക്കാനുള്ള ഒരു പോട്ടാണ്, കണ്ടോ, മുളയിൽ ചെയ്ത് നല്ലതുപോലെ ചീകി പെയിൻ്റ് അടിച്ച ഒരു പോട്ടാണ്. മുളയിൽ തീർത്ത കാലിഗ്രാഫി എന്ന് പറഞ്ഞില്ലേ, അത് വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മുളയിൽ എഴുതി പിടിപ്പിച്ച, നല്ല മനോഹരമായ രീതിയിൽ എഴുതി പിടിപ്പിച്ച കാലിഗ്രാഫി ലെറ്റേഴ്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്ന ഇതാണ്. കണ്ടോ, ഇത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉൾപ്പെടെ ആയത്തുൽ കുർസി ഫുള്ളായി എഴുതിയേക്കുകയാണിത്. ഇത് സെറ്റ് ചെയ്ത് ഇത് എഴുതിയെടുക്കാൻ, എഴുതി പിടിപ്പിക്കുവാൻ വേണ്ടി ധാരാളം സമയമെടുത്തു. അതിനേക്കാളും ഉപരി ക്ഷമയോടുകൂടി ഇത് ഇരുന്ന് എഴുതി എന്ന് പറയുന്നത് അവരുടെ ക്ഷമയെക്കുറിച്ച് കാണിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണിത്. നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടാവുണ്ടാവും, നമ്മൾ ഒരു ആയത്തിൽ കുറിച്ച് പേപ്പറിൽ സാധാരണ ലെറ്ററിൽ എഴുതുവാൻ തന്നെ എത്ര സമയമെടുക്കും തെറ്റുകൂടാതെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ചെയ്തേക്കുന്നത് മുളയിൽ, അത് റൗണ്ടാണ്, മുളയുടെ പീസ് നമുക്കറിയാലോ റൗണ്ടാണ്, പക്ഷെ ആ റൗണ്ടിൽ തന്നെ നല്ല വളരെ മനോഹരമായ രീതിയിൽ ഇത്. പക്ഷേ മറ്റൊരാളുടെ ഹെൽപ്പും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നൂല് കെട്ടി ഹോൾ ഇടുന്നത് നമ്മുടെ അളിയനാണ് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ മനോഹരമായ രീതിയിലല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഹോൾ ഇടുന്ന ഒരു ഹെൽപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം അവൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഇത് മുളയ്ക്ക് അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് എൻ്റെ പേടത്തിന് ഞാൻ മുട്ടിച്ചുകൊണ്ട് വന്നാണ് തോന്നുന്നത്, അത് വിഷയമല്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇത് മനോഹരമായ ഈ കാലിഗ്രാഫി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, തീർച്ചയായും നല്ല നല്ല സപ്പോർട്ടുകൾ കൊടുക്കുക. അവൾക്ക് വീണ്ടും പിന്നെ പഠനം, അവളുടെ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. മാന്നാർ വഫിയ കോളേജിലാണ് അവൾ പഠിക്കുന്നത്. തീർച്ചയായും അവൾക്ക് നല്ലതുപോലെ പഠന പുരോഗതി ഉണ്ടാകാനും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനും നിങ്ങളുടെ ദുആ പ്രത്യേകം ഉണ്ടാവണം എന്ന് ഉണർത്തിക്കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് അമൽ വീഡിയോസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.